രണ്ട് പടം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് ഞാൻ മൂവീസ് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് കുറെ പടങ്ങളിൽ, പക്ഷെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് സബ്ജക്റ്റാണ്. നായികയായിട്ട് തന്നെയാണ് ഞാൻ നേരത്തെയും ഹീറോയിൻ റോൾസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എഴുതി അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഞാൻ ചെന്നൈ വെച്ചിട്ടൊരു പ്രായമുള്ള ഒരു അമ്മയെ പരിചയപ്പെട്ടു. ആ അമ്മ എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും കൈ നിറയെ വളയൊക്കെ ഇട്ടിട്ട് ഒരു സൈഡിലിങ്ങനെ ഇരിക്കുക, പഴകിയ ചേലേക്ക് കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആളുടെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് ഞാൻ എന്താ പറയണേ, ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ പേഴ്സൺ അല്ല. ഞാൻ കണ്ണ് തുറന്ന് കാണുക, ലോകം കാണുക, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം ആ അമ്മയെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു സംതിങ് അൺയൂഷ്വൽ ആയിട്ട് തോന്നി. അങ്ങനെ അമ്മയെടുത്ത് പോയിട്ട് അപ്പം അമ്മ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ കയ്യിലുള്ള വെള്ളം കൊടുത്തു. അപ്പം എന്നിട്ട് അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക? അപ്പം അമ്മ പറഞ്ഞു, അപ്പം അമ്മ ഇങ്ങനെ ആദ്യമൊന്നും മിണ്ടിയില്ല, തമിഴത്തെയാണ്, തമിഴത്തെ അമ്മ. പിന്നെ അമ്മ വേറൊന്നും പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, ആൾ മരിച്ചുപോയി, വേറൊന്നും പറഞ്ഞില്ല. അതിനു ശേഷം ട്രെയിൻ വന്നു, ഞാൻ പോയി. പക്ഷേ ആ സാധനം ഇങ്ങനെ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ ഒരു പ്രോസിക്യൂട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നൊരു സാധനം ഞാൻ ഡെവലപ്പ് ചെയ്ത്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, ആരും പറയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. അല്ല, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഇത് ശരിക്കും ചർച്ച ആവില്ലേ? ഇങ്ങനത്തെ ഒരു തീം എടുത്ത് ചെയ്തതിന് ചർച്ച ആവണല്ലോ. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ടല്ല, നമ്മൾ ഇങ്ങനെയും ജീവിതങ്ങളുണ്ട്, അത് ലോകം അറിയില്ല. ഇപ്പം നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങൾ കള്ളെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പം അതുപോലെ ഇനി ഇതുപോലത്തെ ജീവിതങ്ങൾ ഇനി ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊഡ്യൂസറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് സിനിമയാക്കും. ശരിക്കും ഇത്രയും നാൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു സെന്റിമെന്റൽ അപ്രോച്ചുള്ള ഒരു സൂര്യ അല്ലേ, എന്റെ ബേസിക് ക്യാരക്ടർ ഇതാണ്, അതെന്തായാലും മാറില്ലല്ലോ. നമ്മള് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ നമ്മൾ എന്താ നോക്കിയ പോരെ, ബേസിക് ക്യാരക്ടർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലോ. കല്യാണമാണോ? കല്യാണമല്ല, ബിഗ് ബോസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഈ സീസൺ കണ്ടിട്ടുണ്ട്? ഇല്ല, കണ്ടിട്ടില്ല. തീരെ കണ്ടിട്ടില്ല. ഈ സീസണിൽ വിന്നർ ആരാന്നുള്ളത് അതറിയാം, എല്ലാവരും അറിയാം. ജൂനിയേഴ്സും വിഷ്ണു ഒക്കെ എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഈ മാരാർ കപ്പടിച്ചത് എന്താണ് പറയാനുള്ളത്? ആൾ നന്നായിട്ട് കളിച്ചു, ആൾ കപ്പടിച്ചു. എനിക്കെന്ത് പറയാനാണ്, ഞാൻ ഗെയിം ഞാൻ കണ്ടിട്ടില്ല, കാണാത്തതിനെ കുറിച്ച് അഭിപ്രായം. ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ മാരാർ കപ്പടിച്ചത്. അപ്പോൾ എനിക്ക് ഞാൻ ആളുടെ ഗെയിം രീതിയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്തു, വിന്നറായി. കൂടുതൽ ഞാൻ പറയാൻ, നമ്മൾ കണ്ടാൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ഇപ്പം അധികം ആക്റ്റീവ് അല്ല, ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് പോകും അത്രേ. അതുകൊണ്ടാണ് ഈ ട്രോൾസ് വരുന്നത്? അല്ല, അതുകൊണ്ടല്ല, പൊതുവേ ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഫോണും കാര്യങ്ങളൊന്നും അധികം, ഇപ്പൊ ഷൂട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഞാൻ ഫോണേ യൂസ് ചെയ്യത്തില്ല, രാത്രി ആയിരിക്കും വന്ന് മെസ്സേജ് ഒക്കെ നോക്കും. അത് അഹങ്കാരം കൊണ്ടല്ല, എനിക്ക് അങ്ങനെ, ഞാൻ ബുക്കുകളൊക്കെ വായിക്കാൻ എനിക്ക് ഫോണിൽ ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ലൈഫ്. ബിഗ് ബോസിന് ശേഷം ഒരുപാട് ട്രോൾസ് കേട്ടുവാങ്ങിയ ആളാണ്. അല്ല, കുറെ പേർക്കൊക്കെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ഇങ്ങനെയാണ് ബേസിക്. പലരും വിചാരിച്ചിരുന്നത് ഞാൻ ബിഗ് ബോസിന് വേണ്ടിയിട്ട് വേറൊരു മാസ്ക് ഉണ്ടാക്കിയിട്ട്